നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ രാജ്യം സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോഴിതാ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണെന്ന വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. കാരണം ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് മണിപ്പൂർ കലാപം. ഈ മണിപ്പൂർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുക്കി മെയ്തി വിഭാഗത്തിൻ്റെ പ്രതിഷേധം അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. അതിനോടനുബന്ധിച്ച് ഡൽഹിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് കാരണമാണ് സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. മണിപ്പൂരിലെ സംഘടനകളിൽ നിന്നും പ്രതിഷേധമുണ്ടായേക്കാം എന്നാണ് മുന്നറിയിപ്പ്. ഡൽഹി അതിർത്തികളിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. വിമാനത്താവളങ്ങളിലും ഡൽഹി മെട്രോ സ്റ്റേഷനുകളിലും NSDയുടെ നിരീക്ഷണം കർശനമാക്കി. റെഡ് ഫോർട്ട് പരിസരത്തെ റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് പോലീസ് വാഹനങ്ങളെ തടഞ്ഞു. ഡൽഹിയിൽ മാത്രം 10,000-ൽ പോലീസുകാരെയും സുരക്ഷാ സേനയെയും സജ്ജമാക്കി. ഡൽഹി അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന റെഡ് ഫോർട്ട് പരിസരത്ത് കഴിഞ്ഞ മാസം 26-ാം തീയതി മുതൽ തന്നെ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. ഇവിടെയെല്ലാം തന്നെ NSDയുടെ സുരക്ഷാ വലയത്തിലാണ് ആയിരിക്കുന്നത്. ഡൽഹി മെട്രോ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും കർശന പരിശോധന, സുരക്ഷ ഒക്കെ സജ്ജമാണ്. ജമ്മുകാശ്മീരിലും പഞ്ചാബ് അതിർത്തിയിലും ശ്രീനഗർ താഴ്വരയിലും പരിശോധന സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഡൽഹി അതിർത്തി മേഖലകളിൽ ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ടുള്ള കനത്ത സുരക്ഷാ വലയം തീർക്കും. അതേസമയം മറ്റൊരു വിവരം കൂടി പങ്കുവയ്ക്കാനുണ്ട്. അതായത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള ഹർ ഘർ തിരംഗ ആചരണം, അത് നമ്മൾ സാധാരണ ആചരിക്കാറുണ്ട്. അതിനോടനുബന്ധിച്ച് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ പ്രൊഫൈൽ പിക്ചർ, അതായത് ഡിസ്പ്ലേ പിക്ചർ, ത്രിവർണ പതാകയാക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഹർ ഗർ തിരംഗ ആചരണത്തിനായി നമ്മുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ DP മാറ്റാം. നമ്മുടെ പ്രിയപ്പെട്ട രാജ്യവും നമ്മളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്ന ഈ അതുല്യമായ ശ്രമത്തിന് പിന്തുണ നൽകാം എന്നാണ് നരേന്ദ്രമോദി കുറിച്ചത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ DPയും ദേശീയ പതാകയാക്കി മാറ്റിയിരിക്കുകയാണ്. August 13 മുതൽ 15 വരെ നടക്കുന്ന ഹർ ഗർ തിരംഗ ആചരണത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വെള്ളിയാഴ്ച രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. ദേശീയ പതാകയ്ക്കൊപ്പമുള്ള ചിത്രം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഇതിനായിട്ട് ചെയ്യേണ്ടത്. എന്തായാലും രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. August 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങൾ തികയുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനിടയിലാണ് ഇന്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് രാജ്യതലസ്ഥാനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.